നമസ്കാരം, ഭവാനി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു ആന്ധ്ര സ്പെഷ്യൽ മോരുകറിയാണ്. നമുക്ക് ചോറിനൊക്കെ ഒഴിച്ചു കഴിക്കാൻ പറ്റിയ, വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു മോരുകറി. ഇത് തയ്യാറാക്കാനായി ഞാനിവിടെ 2 കപ്പ് നല്ല കട്ടിയായിട്ടുള്ള തൈര് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു ചട്ടിയിലേക്കാണ് ഞാനിത് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ചട്ടിയിലാണ് ഞാനിത് തയ്യാറാക്കുന്നത്. ഇതിലേക്ക് 2 കപ്പ് തൈര് ഒഴിച്ചു കൊടുത്ത് 1 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏത് കപ്പിലാണോ ഞാൻ തൈരെടുത്ത് അതേ കപ്പിൽ തന്നെ 1 കപ്പ് വെള്ളവും കൂടെ എടുത്തിട്ടുണ്ട്. ഇതുകൂടെ ചേർത്ത് നമുക്കൊരല്പം ഉപ്പും കൂടെ ചേർത്ത് നല്ല എണ്ണ ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. കട്ടയില്ലാത്ത രീതിയിൽ നല്ല എണ്ണ ഒന്ന് മത്തുകൊണ്ടോ ഇതുപോലെ ഒരു ഇതുകൊണ്ടോ ഒക്കെ ഒന്ന് നല്ല എണ്ണ ഒന്ന് കടഞ്ഞ് വയ്ക്കാവുന്നതാണ്. വെള്ളം നിങ്ങൾക്ക് ഇപ്പോൾ എത്രയാണ് കട്ടി ആവശ്യമുള്ളത് അതനുസരിച്ച് ചേർത്ത് കൊള്ളുക. ഞാനിപ്പോൾ 2 കപ്പിന് 1 കപ്പ് വെള്ളമാണ് ചേർത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് എന്തൊക്കെയാണ് കടുക് വറുത്ത് ചേർക്കേണ്ടതെന്ന് നോക്കാം. കടുക് വറുക്കാനായി ഞാനിവിടെ 1 ടീസ്പൂൺ കടലപ്പരിപ്പ്, 1 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ്, ഒരല്പം ഉലുവ, അല്പം ജീരകം, 3 വറ്റൽമുളക്, 1 ടീസ്പൂൺ കടുക്, കായപ്പൊടി, ഇത്രയുമാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്കിതിലേക്ക് വഴറ്റി ചേർക്കാൻ കുറച്ച് കാര്യങ്ങൾ കൂടെ വേണം. ഒരു ചെറിയ സവാള കനം കുറച്ച് നീളം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു ചെറിയ ടൊമാറ്റോ, വളരെ ചെറിയൊരു ടൊമാറ്റോ മതിയാവും. അതും ഇതുപോലെ കനം കുറച്ച് അരിഞ്ഞെടുക്കുക. പിന്നെ കറിവേപ്പില, 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, 1 കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, മസാല അരി ചേർക്കുന്നത്, 1 അല്പം മുളക് പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. മുളക് പൊടി ഇത് ഞാൻ കാശ്മീരി മുളകും സാധാരണ മുളക് പൊടിയും കൂടെ ചേർന്നതാണ്. ആവശ്യത്തിന് ഉപ്പ്, ഇത്രയാണ് നമുക്കിതിലേക്ക് വേണ്ടത്. ഇനി നമുക്കിത് കടുക് വറുത്ത് തുടങ്ങാം. ഞാൻ ഒരു ചീനച്ചട്ടി വെച്ചൊരു 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ചൂടായി തുടങ്ങുമ്പോഴേക്കും നമുക്ക് ആ കടലപ്പരിപ്പ് ഉഴുന്ന പരിപ്പും ഇട്ട് കൊടുക്കാം. അതൊന്ന് മൂത്ത് തുടങ്ങുമ്പോഴേക്കും ജീരകം, എടുത്തു വച്ചിരുന്ന ജീരകം, കടുക്, ഇതെല്ലാം ചേർത്ത് കൊടുക്കാം. കടുകും ജീരകമൊക്കെ ഒന്ന് പൊട്ടിത്തുടങ്ങുമ്പോഴേക്കും നമുക്കതിലേക്ക് വറ്റൽമുളക്, കറിവേപ്പില, കറിവേപ്പില അല്പം കൂടുതൽ തന്നെ എടുത്തോളൂ, അപ്പം കൂടുതലൊരു ടേസ്റ്റ് ഉണ്ടാകും ഇതിന്. ഇതെല്ലാം ചേർത്ത് ഒന്ന് മൂത്ത് വന്ന് തുടങ്ങുമ്പോഴേക്കും നമുക്ക് അരിഞ്ഞ് വെച്ചിരുന്ന ആ സവാള ചേർത്ത് കൊടുക്കാം. സവാള അല്പം കനം കുറച്ച് തന്നെ അരിഞ്ഞുകൊള്ളുക. സവാള ഒത്തിരി അങ്ങ് ചുവക്കയൊന്നും വഴറ്റണ്ട, ഒരു മിനിറ്റോളം ഒന്ന് വഴറ്റിയാൽ മാത്രം മതിയാവും. പിന്നെ നമുക്കിതിലേക്ക് ആ അരിഞ്ഞ് വെച്ചിരുന്ന ഇഞ്ചി, ചെറുതായി അരിഞ്ഞ് വെച്ചിരുന്ന ഇഞ്ചി, അതുകൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ടൊമാറ്റോ അരിഞ്ഞത്, ടൊമാറ്റോ ഞാൻ പറഞ്ഞില്ല, വളരെ കനം കുറച്ച് അരിയുക, നമുക്ക് പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ടൊമാറ്റോയൊക്കെ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് നല്ലവണ്ണം ഒന്ന് വഴറ്റുക. പിന്നെ നമുക്ക് എടുത്ത് വച്ചിരുന്ന പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. പച്ചമുളകും ചേർത്ത് നല്ലവണ്ണം ഒന്ന് വഴറ്റിയ ശേഷം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. നമ്മൾ തൈരിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് ഇതിന് ആവശ്യമായ ഉപ്പ് ചേർത്താൽ മതിയാകും. പിന്നെ നമുക്ക് പോരാന്നുണ്ടെങ്കിൽ പിന്നീട് നമുക്ക് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഇതെല്ലാം ചേർത്ത് നല്ലവണ്ണം ഒന്ന് വഴറ്റി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ മസാലകളോട് ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും. ഈ മുളക് പൊടി ചേർക്കുന്നത് നമ്മൾ ആ ഒരു കളറിന് വേണ്ടിയിട്ടാണ്, അതുകൊണ്ടാണ് 1/2 ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ആ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റിയാൽ മതിയാവും. ടൊമാറ്റോയും സവാളയൊന്നും ഒത്തിരി അങ്ങ് വഴന്നു പോകണ്ട, നമുക്കൊന്ന് കടിക്കാൻ കിട്ടുന്ന പരുവത്തിൽ വേണം, അതുകൊണ്ടാണ് കുറച്ച് വഴറ്റിയാൽ മതിയെന്ന് പറഞ്ഞത്. ഇനി നമുക്കിതെല്ലാം നല്ല വഴന്ന് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി അത് തൈരിലേക്ക് ആ മോരിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ചേർത്ത് നല്ലവണ്ണം ഒന്ന് കലക്കുക. പിന്നെ നമുക്ക് അവസാനമായിട്ട് ഇതിലല്പം കായപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂണോളം കായപ്പൊടി ഞാനിവിടെ ചേർക്കുന്നുണ്ട്. കായപ്പൊടി കൂടെ ചേർത്ത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യുക. കായപ്പൊടി വേണമെങ്കിൽ നമുക്ക് ആ കടുക് വറുക്കുന്ന സമയത്ത് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അവസാനമായിട്ട് ചേർത്ത് കൊടുത്താൽ അതിൻ്റെ ഒരു മണം നമുക്ക് പെട്ടെന്ന് കിട്ടും, അതുകൊണ്ടാണ് ഞാൻ അവസാനമായിട്ട് കായപ്പൊടി ചേർത്ത് കൊടുത്തത്. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നല്ലവണ്ണം ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്യുക. മത്തുകൊണ്ടോ ഇതുപോലെ ഒന്ന് ഇത് കൊണ്ടോ ഒന്ന് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യുക. തവി കൊണ്ടായാലും മതിയാകും. എന്നുവെച്ചാൽ ആ ടൊമാറ്റോയുടെയും സവാളയുടെയൊക്കെ ആ ടേസ്റ്റ് മോരിൽ നല്ലവണ്ണം പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 1-2 മിനിറ്റ് ഒന്ന് നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ രുചികരമായ
ആന്ധ്ര സ്പെഷ്യൽ മോരുകറി ഇവിടെ റെഡിയായിട്ടുണ്ട്. ചോറിനൊപ്പം ഒഴിച്ചു കഴിക്കാൻ പറ്റിയ ഒരു സ്വാദിഷ്ടമായ ഒരു മോരുകറിയാണിത്. ഈ രീതിയിൽ നിങ്ങൾ ഇതെല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്യുക. എൻ്റെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. വീണ്ടും ഒരു നല്ല വീഡിയോയുമായി ഉടനെ തന്നെ കാണാം.